ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിർമ്മല എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ നിർമ്മല എന്ന് പറയുന്നത് ഒരു ഉപന്യാസമാണ്, ഒരു നോവലാണ്, ശ്രീ മുൻഷി പ്രേംചന്ദിൻ്റെ. അതിൻ്റെ രണ്ട് എപ്പിസോഡ്സിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടതിന് ശേഷം വേണം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാനായിട്ട്. അതിനേക്കാളും മുന്നേ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഒന്ന് പറയാം, എന്നിട്ട് സ്റ്റോറീനെ കുറിച്ച് ആ രണ്ട് എപ്പിസോഡ്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം താഴെയുള്ള പാരഗ്രാഫും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിർമ്മല മുൻഷി പ്രേംചന്ദ് ദ്വാരാ രചിത് പ്രസിദ്ധ ഹിന്ദി ഉപന്യാസ ഇസ്കാ പ്രകാശൻ സൻ 1927 മേ ഹുവാ ഥാ. അപ്പം നിർമ്മല എന്ന് പറയുന്നത് മുൻഷി പ്രേംചന്ദ് രചിച്ചിട്ടുള്ള നോവൽസിലെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ്. ഇത് പബ്ലിഷ് ചെയ്തത് 1927 സൻ 1926 മേ ദഹേജ് പ്രഥാ ഓർ അൻമേൽ വിവാഹ ക ആധാർ ബനാക്കർ ഇസ് ഉപന്യാസ് ക ലേഖൻ പ്രാരംഭ ഹുവ. അപ്പോൾ 1926 ദഹേജ് പ്രഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധന സമ്പ്രദായം, ഡൗറി സിസ്റ്റം, അതുപോലെ തന്നെ മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് എന്നാണ്. അപ്പോൾ അൺമേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ഇല്ലാത്ത, തമ്മിൽ മാച്ച് ഇല്ലാത്ത ആളുകൾ തമ്മിലുള്ള വിവാഹങ്ങളെ ആധാരമാക്കിയിട്ട് 1926 ഈ ഒരു കൃതി എഴുതാനായിട്ട് പ്രേംചന്ദ് തുടങ്ങിയത് എന്ന് പറയുന്നു. ഇലഹബാദ് സെ പ്രകാശിത് ഹോനെ വാലി മഹിളാവും കി പത്രിക ചാന്ദ് മേ നവംബർ. ഈ ഡേറ്റ്സിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇലഹബാദിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന സ്ത്രീകൾക്കായിട്ടുള്ള ഒരു മാഗസിൻ ചാന്ദ്, അതിൽ 1925 നവംബർ തൊട്ട് 1926 നവംബർ വരെയാണ് ഈ ഒരു സ്റ്റോറി. ഇതിപ്പം സിംഗിൾ നോവലായിട്ട് പബ്ലിഷ് ചെയ്ത കാര്യമാണ് മുൻപ് പറഞ്ഞത്. ഈ ഒറ്റ ഒരു നോവലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഇത് കുറച്ച് ഭാഗങ്ങളായിട്ടാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മാഗസിനിൽ. അപ്പോൾ 1925 നവംബർ തൊട്ട് 1926 നവംബർ വരെയാണ്, ഒരു വർഷത്തോളമാണ് അത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഇയേഴ്സിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഇനി ഇതിനുശേഷം ഈ രണ്ട് വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചതുണ്ട്, അതൊന്ന് വായിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം താഴത്തെ പാരഗ്രാഫ് വായിക്കാം കേട്ടോ. അപ്പോൾ നിർമ്മല എന്ന് പറയുന്നത് 15 ഒരു പെൺകുട്ടിയാണ്. ഇനി ഇതിലെ ക്യാരക്ടേഴ്സിന്, അതായത് ആ എപ്പിസോഡ്സിൽ വരുന്ന ഒരു ഓർഡറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ്, അല്ലാതെ ഇത് അങ്ങനെ പഠിക്കാൻ വേണ്ടിയൊന്നും എഴുതിയിട്ടുള്ളതല്ല കേട്ടോ. അപ്പോൾ നിർമ്മലയുടെ അച്ഛനാണ് വക്കീൽ ഉദയ് ഭാൻ, ഛോട്ടി ബേട്ടി കൃഷ്ണ, അതായത് നിർമ്മലയുടെ ഒരു ഇളയ സഹോദരിയുണ്ട്, ആ സഹോദരിയുടെ പേര് കൃഷ്ണ എന്നാണ്. എപ്പിസോഡ്സിൽ അവർ ആ കുട്ടീനെ കൃഷ്ണി എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ബഡി ബേട്ടിയാണ് നിർമ്മല, മൂത്ത മകളാണ് നിർമ്മല എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിർമ്മലയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നത് മോഹൻ അല്ലെങ്കിൽ ഭുവൻ മോഹൻ എന്ന് പേരുള്ള ഒരാളിനായിട്ടായിരുന്നു. അത് നിർമ്മല അക്ക പത്തി, ഹോനെ വാല പത്തിയാണ്, ഫിയോൺസ് ആയിരുന്നു, കല്യാണം ഉറപ്പിച്ചിരുന്നു. ഭുവൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഫാമിലിനായിട്ട് സംസാരിച്ചപ്പോൾ ദഹേജ് കി ലേൻദേൻ മേ വിശ്വാസ് നെഹി രക്തേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഫാമിലി ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് വേണ്ട, സ്ത്രീധനം വേണ്ട, പക്ഷെ കല്യാണമൊക്കെ നന്നായിട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഇൻട്രൊഡക്ടറി സീനിലുണ്ടല്ലോ നിർമ്മല, അതുപോലെ തന്നെ ഈ കൃഷ്ണ, പിന്നെ ഈ വക്കീൽ ഉദയ്ബാന്റെ ഭാര്യ, അതായത് നിർമ്മലയുടെ അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഒരാള് വന്നിട്ട് ഇങ്ങനെ വക്കീലിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, നിർമ്മലയുടെ അച്ഛനെ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണെന്ന് പറയുമ്പം ആ ആള് വന്നിട്ട് പറയുന്നുണ്ട്, ആ എന്തെങ്കിലും തിരിച്ചു വരുമല്ലോ, അപ്പം ഞാൻ ഒന്ന് കാണട്ടെ, കാരണം ഈ വക്കീല് കാരണമാണ് എനിക്ക് 3 ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട് ഒരാൾ വന്നിട്ട്. അപ്പം നിർമ്മലയുടെ അച്ഛനെ അഗെയിൻസ്റ്റ് ആയിട്ട് അയാൾ എന്തോ പ്ലോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പം തോന്നുന്നത്. അങ്ങനെ അപ്പോൾ ഈ നിർമ്മലയ്ക്കാണെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, കാരണം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്. അങ്ങനെ കൃഷ്ണ നിർമ്മലയുടെ അടുത്തേക്ക് പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ നിർമ്മലേനെ ആ കല്യാണത്തിന് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണ നിർമ്മലേനെ വിളിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറയും, അതൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ കളിച്ചു നടന്നാൽ മതിയോ, അതൊന്നും ശരിയാവില്ല, മതി, കളിഞ്ചിരിയൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായിരുന്നു. അപ്പം ഈ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അനിയത്തി ചോദിക്കുന്നുണ്ട്, അത് ശരി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ നിർബന്ധിച്ച് നിർമ്മലേനെ ഫുഡൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അവരുടെ വിവാഹത്തിന് ഇനി ഒരു മാസം കൂടി ബാക്കിയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനാണ് ഫസ്റ്റ് എപ്പിസോഡിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിർമ്മലയുടെ ബുക്സ് ഒക്കെ എടുത്തിട്ട് അതെല്ലാം
അനിയത്തിക്ക് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിർമ്മലയ്ക്ക് അതൊന്നും ആവശ്യമില്ല, വിവാഹം കഴിപ്പിച്ച് വിടാണെന്നുള്ളത് കൊണ്ട്. സോപ്തിഹ എന്ന് വെച്ചാൽ ഏൽപ്പിക്കുക എന്നാണ് കേട്ടോ. ലക്നൗ സെ വാപ്പസ് ആത്തിയ വക്ത് റെയിൽഗാഡി മേ നിർമ്മല കെ പിത്താ കി ഹത്യ ഹോത്തി ഹെ. നേരത്തെ ഒരാൾ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ അച്ഛൻ അന്വേഷിച്ചിട്ട്. ആ ആള് നിർമ്മലയുടെ അച്ഛൻ ലക്നൌവിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഈ ഭൂവന്റെ ഫാമിലിനെ മീറ്റ് ചെയ്യാനും അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറി വാങ്ങാനും വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജ്വല്ലറി ഒക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തെ പിന്തുടർന്നു, ഈ ഒരു ട്രെയിനിലുണ്ടായിരുന്നു. അങ്ങനെ നിർമ്മലയുടെ അച്ഛൻ ട്രെയിനിൽ ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിർമ്മലയുടെ അച്ഛനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അച്ഛൻ മരിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വിവാഹം നടത്താൻ പറ്റില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്ത ഡേറ്റ് ഇനിയും പോസ്റ്റ്പോൺ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മലയുടെ അമ്മയുടെ അടുത്ത് ഒരു പണ്ഡിറ്റ്ജി. ഈ പണ്ഡിറ്റ്ജിയാണ് വിവാഹത്തിൻ്റെ പ്രപ്പോസലൊക്കെ കൊണ്ടുകൊടുക്കുന്നത് സാധാരണയായിട്ട്. അങ്ങനെ പണ്ഡിറ്റ്ജിയുടെ അടുത്ത് നിർമ്മലയുടെ അമ്മ പറയുകയാണ്, വേണ്ട, അങ്ങനെ ഡേറ്റ് ഒരുപാടൊന്നും പോസ്റ്റ്പോൺ ചെയ്യേണ്ട, ഒരു വർഷത്തേക്ക് മാറ്റി വെച്ചാലോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു വർഷത്തേക്കൊന്നും മാറ്റി വെക്കണ്ട, വേണമെങ്കിൽ ഒരു 7 ദിവസം നീട്ടി വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാദി സാത് ദിൻ ആഗേ ബഡാനേക്ക നിർണയം. 7 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഫിക്സ് ചെയ്ത ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 7 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിവാഹം നടത്താം എന്നുള്ള തീരുമാനമാണ് നിർമ്മലയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പണ്ഡിറ്റ്ജി ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ഭൂവന്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഹോനെ വാലെ സസുറാൽ മേ മാ ഖത് ബേച്ചതി ഹെ. അപ്പൊ ഈ പണ്ഡിറ്റ്ജിയുടെ കയ്യിൽ ഒരു കത്തും കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. പർ സസുർ ജി യർ ഷാദി നഹി ഹോനെ ദേനാ ചാത്തെ. നിർമ്മല വിവാഹം കഴിക്കാനിരുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിയിലെ ഈ ഭുവന്റെ അച്ഛൻ പറയാണ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ ഈ ഒരു ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു ഞങ്ങൾ വിശ്വസിക്കും, ഇത്രയും നെഗറ്റീവായിട്ടുള്ളൊരു തുടക്കമായതുകൊണ്ട് ഈ വിവാഹം വേണ്ടാന്ന് വെക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ആ വിവാഹം അവിടെ മുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുച്ച് മഹീനെ ബാദ് പണ്ഡിറ്റ് ജി ചാർ പാഞ്ച് റിഷ്തേ ഓർ ലേക്കർ ആത്തേ ഹെ. അങ്ങനെ ഒരു 4-5 പുതിയ ബന്ധങ്ങളുമായിട്ട് പുതിയ പ്രപ്പോസലുമായിട്ട് വരികയാണ് പണ്ഡിറ്റ് ജി ഈ പറയുന്ന നിർമ്മലയുടെ അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ ഈ 4-5 ആൾക്കാരുടെ കാര്യം പറഞ്ഞു. അപ്പൊ 4-5 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും സ്ത്രീധനം ചോദിക്കുന്നവരായിരുന്നു. അതിൽ പഠിക്കുന്ന ചെറുക്കന്മാരുണ്ടായിരുന്നു, അതല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഒരുപാട് സ്ത്രീധനം ചോദിക്കുകയാണ്. അപ്പം ഇപ്പൊ നിർമ്മലയുടെ അച്ഛനും കൂടെ മരിച്ച സ്ഥിതിക്ക് അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഫാമിലിന്ന്. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ്, അതിൽ വേറൊരാളെ ചൂസ് ചെയ്യാണ്. ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 45 സാൽ ക ആദ്മി ജിസ്കി പെഹലെ ഏക് ഷാദി ഹോ ചുക്കി ഹെ ഓർ ഉസ്സേ തീൻ ബച്ചേ ബി ഹെ. 45 വയസ്സുള്ള ഒരാള്, അതായത് നിർമ്മലയുടെ ഏജിനേക്കാളും ത്രൈസ് ആണ്, 3 times ഏജ് കൂടുതലുള്ള ആളാണ് ഇപ്പൊ നിർമ്മലേനെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആളുടെ ആണെങ്കിൽ ആദ്യമേ ഒരു മാരേജ് കഴിഞ്ഞിരുന്നു, അതിൽ 3 കുട്ടികളുണ്ട്, 3 ആൺകുട്ടികളുണ്ട്. ക്യോക്കി ബാക്കി സബ് ലോക് ദഹേ ചാത്തേ തേ അന്ത് മേ നിർമ്മല കി ഷാദി 45 സാൽ കി തോത്ത റാം സേ ഹി ഹോ ജാത്തി ഹെ. അങ്ങനെ ഇവിടെ നിർമ്മലാന്നുണ്ട് കേട്ടോ, അത് എഴുതിയതിൽ എന്തോ പ്രശ്നം പറ്റിയതാണ്. അപ്പം അവസാനം എന്താണ്, നിർമ്മല ഈ 45 വയസ്സുള്ള തോത്താറാമിനെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ഇനി തോത്താറാമിന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള സീനാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ആൺമക്കളാണുള്ളത്. പിന്നെ ആളുടെ സഹോദരിയും കൂടി അവിടെ നിൽക്കുന്നുണ്ട് വീട്ടിൽ. ചോട്ടാ ബേട്ട സിയാറാം, ഏറ്റവും ഇളയ കുട്ടിയുടെ പേര് സിയാറാം എന്നാണ്. പിന്നീട് 2-ാമതൊരു കുട്ടിയും കൂടി ഉണ്ട്, ആ കുട്ടിയുടെ പേര് ജിയാറാം എന്നും ആ കുട്ടി 7th standard പഠിക്കുന്നത്. ഏറ്റവും മുതിർന്ന ഒരു മകനുണ്ടായിരുന്നു, ആ മകന്റെ പേര് മൻസാറാം എന്നാണ്. നിർമ്മലയേക്കാളും 1 വയസ്സിന് മുതിർന്നതാണ്, നിർമ്മലയ്ക്ക് 15 വയസ്സ്, മൻസാറാമിന് 16 വയസ്സ്. അങ്ങനെ നിർമ്മല കോ തോത്താറാം കാ സ്യാദാ കരീബാന പസന്ദ് നഹീ ഹെ. നിർമ്മലയ്ക്ക് തോത്താറാം നിർമ്മലയുടെ ഒരുപാട് ഇങ്ങനെ അടുത്ത്, പ്രത്യേകിച്ച് ഫിസിക്കലി അടുത്ത് വരുന്നത് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. ക്യൂക്കി ഇവ ഉൻകോ പത്തി കെ നസറിയെ സേ ദേ നഹീ പാത്തി ഉമ്ര ബഡാ ഹോനേക്ക് കാരൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തോത്താറാമിന് ഏതാണ്ട് നിർമ്മലയുടെ 3 times ഏജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത്രയും മുതിർന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡിനെ പോലെ ആളെ കാണാനായിട്ട് നിർമ്മലയ്ക്ക് പലപ്പോഴും പറ്റിയിരുന്നില്ല. പരന്തു ഉൻകെ ബച്ചോ സേ ഖുൽ മിൽ ജാത്തി ഹെ. പക്ഷെ നിർമ്മല വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ചെയ്യുന്നു, കുട്ടികളൊക്കെ ആയിട്ട് ഖുൽ മിൽ ജാത്തി ഹെ എന്ന് വെച്ചാൽ മിംഗിൾ ചെയ്യുന്നു നന്നായിട്ട്. കൂടുതലും ജ്യാദാത്തർ ജബ്ബി ബഡേ ബേട്ടേക്കെ സാത്ത് ഹോത്തി ഹെ തോ ബഹുത് ഖുഷ് രഹത്തി ഹെ. ഏറ്റവും മൂത്ത മകനില്ലേ മൻസാറാം, മൻസാറാമിന്റെ കൂടെയാണ് ഏറ്റവും ഹാപ്പി ആയിട്ടിരുന്നത്. കാരണം മറ്റ് 2 കുട്ടികളും നിർമ്മലയെക്കാളും ഇളയതാണ്. അപ്പം അവരാണെങ്കിൽ അനിയന്മാരുടെ പോലെയോ അല്ലെങ്കിൽ മക്കളെ പോലെയോ അന്യ കണ്ടുകൊണ്ടിരുന്നു.
ചെയ്യുന്നത്. പക്ഷെ മൻസാ റാമിൻ്റെ അടുത്ത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു നിർമ്മലയുടെ. അപ്പോൾ അത്രയാണ് ഈ രണ്ട് എപ്പിസോഡിലും കൂടിയിട്ട് പറയാനുള്ളത്. ഇനി ബാക്കി എന്താണ് ടെക്സ്റ്റിൽ പറയുന്നത് നോക്കി നോക്കാം. മഹിളാ കേന്ദ്രിത സാഹിത്യക്ക് ഇതിഹാസ് മേ ഇസ് ഉപന്യാസ് ക വിശേഷ സ്ഥാൻ ഹെ. ഫീമെയിൽ ക്യാരക്ടേഴ്സ് സെൻട്രൽ റോളായിട്ട് വരുന്ന സാഹിത്യത്തിൽ, ആ സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ഈ ഒരു ഉപന്യാസത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഇസ് ഉപന്യാസ് കി കഥ ക കേന്ദ്ര ഓർ മുഖ്യ പാത്ര നിർമ്മല നാം കി 15 വർഷീയ സുന്ദർ ഓർ സുശീൽ ലഡ്കി ഹെ. അപ്പോൾ ഈ ഒരു ഉപന്യാസത്തിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് നിർമ്മല എന്ന് പറഞ്ഞ 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. നിർമ്മല ക വിവാഹ എക് അധേഡ് ഉമർ കെ വ്യക്തി സെ കർ ദിയ ജാത്ത ഹെ, ജിസ്കെ പൂർവ് പത്നി സെ തീൻ ബേട്ടെ ഹെ. നിർമ്മല ക ചരിത്ര നിർമ്മൽ ഹെ, പരന്തു ഫിർ ഭി സമാജ് മേ ഉസെ അനാദർ ഏവം അവഹേളന ക ശിക്കാർ ഹോന പഡ്ത ഹെ. അപ്പോൾ നിർമ്മലയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിർമ്മലയുടെ പേര് പോലെ തന്നെ ശുദ്ധാണ്. പരന്തു ഫിർ ഭി സമാജ് മേ ഉസെ അനാദർ ഏവം അവഹേളന ക ശിക്കാർ ഹോന പഡ്ത ഹെ. അപ്പോൾ നിർമ്മല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ കൂടിയിട്ടും സമൂഹത്തിൽ നിർമ്മലയ്ക്ക് അനാദരവും അതുപോലെ തന്നെ അവഹേളനയുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഉസ്കി പതി പാരായണത കാം നെഹി ആത്തി. പതി പാരായണത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മല തൻ്റെ ഹസ്ബൻഡിനോട് ഡിവോട്ടഡ് ആയിരുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു തെറ്റും നിർമ്മല ചെയ്തിട്ടില്ല, ഹസ്ബൻഡിനെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉസ്പർ സന്ദേഹിക്കുക ജാത്ത ഹെ ഉസെ പരിസ്ഥിതിയ ദോഷി ബനാദേത്തി ഹെ. പക്ഷേ എന്നിട്ട് കൂടി നിർമ്മലയെ കുറിച്ച് സംശയം വരികയാണ്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ നിർമ്മലയെ ഒരു കുറ്റക്കാരിയാക്കിയിട്ട് ചിത്രീകരിക്കുകയാണ്. ഇസ് പ്രകാർ നിർമ്മല വിപരീത പരിസ്ഥിതിയും സെ ജൂജ്തി ഹുയി മൃത്യുക്കോ പ്രാപ്ത് കർത്തി ഹെ. അങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടിയിട്ട് അതിലൊക്കെ വലഞ്ഞിട്ട് നിർമ്മല അവസാനം മരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം വരെ പറയുന്നുള്ളൂ, നിർമ്മല അവിടേക്ക് വിവാഹം കഴിച്ചു പോകുന്നു, എന്നിട്ട് ആ ഫാമിലിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. പക്ഷേ എപ്പോഴൊക്കെ ഈ പറയുന്ന തോത്താറം ഫിസിക്കലാവാൻ വേണ്ടി നോക്കുന്നു, അപ്പോഴൊക്കെ നിർമ്മല അൺകംഫർട്ടബിൾ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്, സെക്കൻഡ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന മൂത്ത മകനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, കാരണം നിർമ്മലേൻ്റെ സെയിം ഏജ് ആയതുകൊണ്ട്. പക്ഷെ അത് പിന്നീട് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ ആ പേരിലായിരിക്കണം നിർമ്മലയുടെ പേര് മോശപ്പെടുന്നത് സമൂഹത്തിൽ. അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ള ഭാഗത്തിൽ ബാക്കി നോവലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഭാഗം ഇല്ല. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. ഉസ് സമയക്ക് സാമാജിക് വ്യവസ്ഥ, ആ സമയത്തെ സാമാജിക് വ്യവസ്ഥ, സമൂഹത്തിലെ ഒരു സ്ഥിതി എന്തായിരുന്നു? ദഹേജ് പ്രഥ, ബാൽ വിവാഹ, പിതൃ സത്താത്മക് സമാജ് ഓർ ആർത്ഥിക അസമാനത പർ പ്രകാശ് ഡാൽത്തി ഹെ യ കഹാനി. കഹാനി അല്ല കേട്ടോ, ഉപന്യാസാണ്. കഹാനി എന്ന് മാറ്റിയിട്ട് ഉപന്യാസം എഴുതണം നിങ്ങൾ ഈ സെന്റൻസ് തന്നെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ സമയത്ത് സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ദഹേജ് പ്രഥ, എന്താണ് ഡൗറി സിസ്റ്റം, ബാലവിവാഹം, അതുപോലെ തന്നെ പിതൃ സത്താത്മക് സമാജ് എന്ന് പറഞ്ഞാൽ പേട്രിയാർക്കൽ സൊസൈറ്റി, എപ്പോഴും പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റി, അതൊരു എക്സ്റ്റെൻഡ് വരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ സ്റ്റോറിയിൽ ഈ ഒരു നോവലിലുള്ള അത്രയും എക്സ്ട്രീം അല്ല എന്ന് മാത്രം. ഓർ ആർത്ഥിക അസമാനത പർ പ്രകാശ് ഡാൽത്തി ഹെ. ആർത്ഥിക അസമാനത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള അസമാനത, അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഉപന്യാസിൽ. ഈ കഹാനി മാറ്റിയിട്ട് ഉപന്യാസം ആക്കണം. ഇസ്മേ മഹിളാവും കെ അധികാരവും കി കമ്മി ഓർ ഉൻകെ സാത്ത് ഹോ രഹെ അന്യായ്ക്കോ ദർശായ ഗയാ ഹെ. ജോ സാമാജിക് പരിവർത്തൻ കി ആവശ്യകതക്കോ പ്രകട്ട് കർത്തി ഹെ. പിന്നീട് ഇതിൽ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അധികാരം ഇല്ലാത്തത്, അവകാശങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ അവര് നേരിടേണ്ടി വരുന്ന അന്യായങ്ങളൊക്കെയാണ് ഈ ഒരു ഉപന്യാസത്തിൽ കാണിക്കുന്നത്. ജോ സാമാജിക് പരിവർത്തൻ കി ആവശ്യകതക്കോ പ്രകട്ട് കർത്തി ഹെ. അതെന്താണ് കാണിക്കുന്നത്? സമൂഹത്തിൽ വരേണ്ട ഒരു മാറ്റത്തെ കുറിച്ചാണ്, മാറ്റം വരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കഹാനി കി മൂൽ സംവേദന. ഓക്കെ, ഇതിൽ കൺവേ ചെയ്യുന്ന കാര്യം എന്താണ്? നിർമ്മല കഹാനി കി മൂൽ സംവേദന ഹെ മഹിള കെ അധികാരോ കി ഹാനി ഓർ ബാൽ വിവാഹ കെ ഖിലാഫ് സംഘർഷ്. അപ്പം ഇതിലെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകളുടെ
അവകാശങ്ങളവർക്ക് കിട്ടാത്തത്, അവർക്ക് അധിക അധികാരങ്ങൾ ഇല്ലാത്തത്, അതുപോലെ തന്നെ ബാലവിവാഹത്തിലൊക്കെ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ. യ കഹാനി നിർമ്മല കി പീഡ ഓർ സമാജ് കെ അന്യായ് പർ പ്രകാശ് ഡാൽത്തി ഹെ ഇസ്സേ യ സ്പഷ്ട ഹോത്താ ഹെ കി സാമാജിക് സുധാർ ഓർ മഹിളാവും കി സ്വതന്ത്രത കിത്നി മഹത്വപൂർണ്ണ ഹെ. അപ്പം ഈ ഒരു സ്റ്റോറി, ഈ സ്റ്റോറി അല്ല ഇത് നോവലാണ്, എന്തോ ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എല്ലായിടത്തും കഹാനി എന്നാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഉപന്യാസ് എന്നാണ്, യ ഉപന്യാസ് നിർമ്മല ഡബിൾ ഇൻവെർട്ടഡ് കോമയിലിട കി പീഡ, നിർമ്മലയുടെ വിഷമങ്ങൾ വേദനകൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ അന്യായങ്ങൾ, ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്മേ യ സ്പഷ്ട ഹോത്ത ഹെ, സ്പഷ്ട ഹോത്ത എന്ന് വെച്ചാൽ എന്താ, ക്ലിയർ ആവുന്നു. കി സാമാജിക് സുധാർ ഓർ മഹിളാവും കി സ്വതന്ത്രത കിത്നി മഹത്വപൂർണ്ണ ഹെ, സമൂഹത്തിലെ സുധാർ എന്ന് വെച്ചാൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടതും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് മനസ്സിലാവുന്നത്. അടുത്തതായിട്ട് മുഖ്യ നായക് ഏവം അന്യപാത്ര. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സെൻട്രൽ ക്യാരക്ടർ നിർമ്മലയാണ്, ബാക്കി ക്യാരക്ടേഴ്സ് ആരാണെന്ന് നേരത്തെ പ്രൊവൈഡ് ചെയ്ത നോട്ടിൽ ഉണ്ടായിരുന്നു. കഹാനി സേ ക്യാ സീഖ് മിൽത്തി ഹെ, കഹാനി സേ ക്യാ സീഖ് മിൽത്തി ഹെ എന്നുള്ളതിന് സെപ്പറേറ്റ് ആൻസർ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ, ആൻസർ ഒന്നും ഈ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് മുൻപ് പറഞ്ഞ ആൻസേഴ്സ് എന്ന് തന്നെ എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. നിർമ്മല കഹാനി സേ സീഖ് മിൽത്തി ഹെ കി ബാൽ വിവാഹ ഏക് ഗംഭീർ സമസ്യ ഹെ, എന്താണ് ബാലവിവാഹം ഒരു വലിയ പ്രശ്നമാണ്. മഹിളാവും കോ സ്വതന്ത്രത ഓർ അധികാർ മിൽനാ ചാഹിയെ ഓർ സാമാജിക് സുധാർ കി ആവശ്യകത ഹെ, എന്താ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടണം, സമൂഹത്തിൽ നിലനിൽക്കുന്ന കുറേ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് സമൂഹത്തിലെ ചിന്തകളെയും അതുപോലെ തന്നെ കുറേ പ്രവൃത്തികളെയും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത്ര എഴുതിയാൽ മതിയാവും, അത് തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്ന സീക്ക് പാഠം എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഭാഷാ ശൈലിയും പിന്നെ രൂപാന്തരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ആൻസേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭാഷാ ശൈലി സരൾ ഓർ സ്പഷ്ട ഹെ ജോ ആം ലോകോ കി ഭാഷ കോ ദർശാത്തി ഹെ, ഭാഷാ ശൈലി വളരെ എളുപ്പമുള്ളതാണ്, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. സാധാരണക്കാരുടെ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സംവാദോ മേ ഭാവനായി അച്ഛി തര വ്യക്ത ഹോഗി ഹെ, സംവാദം എന്ന് വെച്ചാൽ എന്താ കോൺവെർസേഷൻ, കോൺവെർസേഷൻസിൽ ഭാവനായ ഇമോഷൻസ് നല്ല രീതിയിൽ തന്നെ വ്യക്താക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജിസ്സേ പാത്രോ കി സ്ഥിതി ഓർ പീഡ സമജ് മേ ആത്തി ഹെ, അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. രൂപാന്തരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസി രചന കോ ഏക് രൂപ സേ ദൂസരെ രൂപ മേ ജസേ ലിഖിത് കഥ കോ വീഡിയോ മേ ബദൽനെ കി പ്രക്രിയ, അതായത് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് ഒരു സംഭവത്തിനെ മാറ്റുക. ശരിക്കും രൂപാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റമോർഫോസിസ് ഒക്കെ, അതായത് ഒരു ബട്ടർഫ്ലൈ ഒരു എഗ്ലേ ചെയ്യുന്നു, എന്നിട്ട് പിന്നീട് അത് ലാർവ പ്യൂപ്പ അതേപോലെ തന്നെ വീണ്ടും അഡൾട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നില്ലേ, അതാണ് മെറ്റമോർഫോസിസ്. അപ്പം മെറ്റമോർഫോസിസ് എന്നുള്ള രീതിയിലാണ് സാധാരണയിൽ ഈ രൂപാന്തരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ചാപ്റ്ററിനോട് അസോസിയേറ്റഡ് ആയിട്ട് തന്നതുകൊണ്ട് എന്താണ് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് വീഡിയോനെ, വീഡിയോ അല്ല എന്തിനെങ്കിലും മാറ്റുന്നതിൻ്റെ, എന്തിനെങ്കിലും മാറ്റുന്നതിനെയാണ് രൂപാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മുൻഷി പ്രേംചന്ദ് എഴുതിയ ആ ഒരു ഉപന്യാസം റിട്ടേൺ ഫോമിൽ നിന്ന് ഇവിടെ ഒരു വീഡിയോ ആക്കി മാറ്റിയിരിക്കുകയല്ലേ, ആ ഒരു കാര്യത്തിനാണ് രൂപാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കമൻസിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.